നമസ്കാരം. കമ്മികൾ പൊതുവേ കപടന്മാരാണ്. കാരണം നഖത്തിനിടയിൽ വരെ കള്ളത്തരമാണ് ഇവർക്ക്. പൊതുവേദികളിലോ മാധ്യമങ്ങളുടെ മുന്നിലോ പോലും പച്ച കള്ളം പറയാൻ യാതൊരു ഉളുപ്പും മടിയും മനസാക്ഷി കുത്തുമില്ലാത്തവരാണ് കമ്മികൾ. എന്തുകൊണ്ടാണ് ഇവരെ നിരന്തരം ഇങ്ങനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് കാരണം എന്നാണ് ഉത്തരം. പി പി ദിവ്യ, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഡിവൈഎഫ്ഐയുടെ തീപ്പൊരി നേതാവ്. പക്ഷേ അതിനേക്കാളുമൊക്കെ ഉപരി ദിവ്യ ഇപ്പോൾ പ്രശസ്തയായിരിക്കുന്നത്, പ്രശസ്ത എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധയായിരിക്കുന്നത്, എ ഡി എം നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സഖാത്തി എന്ന നിലയിലാണ്. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായിരുന്നു. ഈ ദിനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയായിരുന്നു എന്നത് വിധിയുടെ വൈരുദ്ധ്യമായിരിക്കാം. ഒരു പൊതുവേദിയിൽ പങ്കെടുത്ത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഘോരം പ്രസംഗിച്ച സഖാത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഒളിവിൽ പോയി എന്ന് കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ്. ആത്മഹത്യാ പ്രതിരോധ ദിനത്തിലെ പരിപാടിയിലെ ഉദ്ഘാടക തന്നെ ഒരു മാസത്തിനുള്ളിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായി. സെപ്റ്റംബർ 9 കണ്ണൂർ IMA ഹാളിൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ പരിപാടി നടന്നത്. ആത്മഹത്യയുടെ സാമൂഹികവും വൈകാരികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ദിവ്യ ആ വേദിയിൽ വെച്ച് ഘോരം സംസാരിച്ചു. ആത്മഹത്യ തടയാനുള്ള സന്ദേശവും നൽകിയിട്ടാണ് അന്ന് ദിവ്യ വേദി വിട്ടത്. അതേസമയം പി പി ദിവ്യയെ ഇപ്പോഴും സംരക്ഷിക്കുന്ന പോലീസ് നവീൻ ബാബുവിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ തെളിവ് തേടി നെട്ടോട്ടമോടുകയും ചെയ്യുന്നു. ADM കൈക്കൂലി നൽകിയതിന് തെളിവുണ്ടെന്ന് വരുത്തി ദിവ്യക്കെതിരായ പൊതുജനവികാരത്തിന്റെ തീവ്രത കുറയ്ക്കാനാണ് പോലീസിന്റെ ശ്രമം. ദിവ്യക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടും തുടക്കത്തിലെ ഉഴപ്പ് തുടരുകയാണ് അന്വേഷണ സംഘം. മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. വാളയാർ കേസിലും സിദ്ധാർത്ഥൻ കേസിലുമൊക്കെ ഇതേപോലെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നതാണ്. പിന്നീട് ആ കേസുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നും നമുക്കറിയാം. നാളെയാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതുവരെയെങ്കിലും ദിവ്യയ്ക്ക് സംരക്ഷണം ഒരുക്കാനാണ് പോലീസിന്റെ നാണം കെട്ട ശ്രമം. നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കുറ്റത്തിന് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഏക പ്രതിയാണ് ദിവ്യ. തെളിവും അവർ തന്നെ ഉണ്ടാക്കി വെച്ചു എന്നതാണ് ഏറ്റവും രസകരം. ദിവ്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അറസ്റ്റും റിമാൻഡും എല്ലാം വേണ്ടിവരും. അതൊഴിവാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അതുവരെ ഇങ്ങനെ താങ്ങി തൂങ്ങി സാക്ഷികളുടെ മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. വകുപ്പ് തല അന്വേഷണം നടത്തുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറും ഹാജരാകാൻ കൂടുതൽ സമയം ദിവ്യയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. തള്ളിപ്പറയുമ്പോഴും സർക്കാർ ദിവ്യയെ സംരക്ഷിക്കുന്നു എന്ന വാദങ്ങൾ ശരിവെക്കുന്നതാണ് ഈ നടപടികൾ. പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തനും ADM നവീൻ ബാബുവും തമ്മിൽ കാണുന്നതായുള്ള CCTV ദൃശ്യം പുറത്തുവിട്ടതിന് പിന്നിലും ഇതേ നീക്കമാണ് പ്രകടമായത്. ADM ഫോൺ കോളുകൾ സംബന്ധിച്ച വിവരങ്ങളും കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം കാറിൽ നിന്നിറങ്ങി ക്വാർട്ടേഴ്സിലേക്ക് നവീൻ ബാബു മടങ്ങിയതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച ദൃശ്യങ്ങളും അന്വേഷണ സംഘം രഹസ്യമായി സൂക്ഷിക്കുകയാണ്. ADM ഓഫീസിൽ നിന്ന് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു പോകുമ്പോൾ പിന്തുടർന്നെത്തിയ സ്കൂട്ടർ യാത്രക്കാരൻ വാഹനത്തിന്റെ വേഗത കുറച്ച് എന്തോ സംസാരിച്ച ശേഷം വേഗത്തിൽ പോകുന്നതാണ് പുറത്തു വന്ന ദൃശ്യം. ADMനെ പിന്തുടർന്ന സ്കൂട്ടർ യാത്രക്കാരൻ പ്രശാന്തനാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ADMനെ കണ്ടത് എന്നാണ് പ്രശാന്തൻ നേരത്തെ പറഞ്ഞിരുന്നത്. കൈക്കൂലി കൊടുത്തു എന്ന് പ്രശാന്തൻ ആവർത്തിച്ചിട്ടും കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയപ്പെടുന്ന പരാതി സോഷ്യൽ മീഡിയയിൽ ആദ്യം പ്രചരിച്ചത് ഏത് അക്കൗണ്ടിൽ നിന്നാണെന്നും പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടുമില്ല. കൈക്കൂലി വാങ്ങിയതായി പ്രശാന്തൻ ആരോപണത്തിൽ പറയുന്ന ഒക്ടോബർ 6 കൂടിക്കാഴ്ച ദൃശ്യം പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിലെ ക്യാമറയിൽ നിന്നാണ് പോലീസ് ശേഖരിച്ചത്. കണ്ണൂർ മുനീശ്വരൻ കോവിൽ പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളും ADMന്റെ മരണത്തിന് പിന്നാലെ ശേഖരിച്ചിരുന്നു. 14 വൈകിട്ട് 6 റെയിൽവേ സ്റ്റേഷന് 200 മീറ്റർ അകലെ മുനീശ്വരൻ കോവിലിനരികിൽ വാഹനത്തിൽ നിന്നിറങ്ങിയ നവീൻ ബാബു സ്റ്റേഷന്റെ പരിസരത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന സൂചന. ഈ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകും. നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന് മുന്നിലെ CCTV ദൃശ്യങ്ങളും നിർണായകമാണ്. ദിവ്യ ഒളിവിലാണെന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. ദിവ്യയ്ക്കായി അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഒളിവിലാണെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഒളിവിലുള്ള പ്രതിക്കായി പ്രാഥമികമായി നടത്തുന്ന പരിശോധനകൾ പോലും ദിവ്യയ്ക്കെതിരെ പോലീസ് നടത്തിയിട്ടില്ല. ഭർത്താവ് VP അജിത്തും ദിവ്യ എവിടെയുണ്ടെന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല. ഈ നാട്ടിലെ കോടതികളും പോലീസ് സ്റ്റേഷനുകളും ശിക്ഷയും നിയമവും ലോക്കപ്പും റിമാൻഡും തൂക്കുമരവുമൊക്കെ ഇവനെയൊക്കെ സകല ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന വോട്ടുകുത്തൽ നികുതിയൊടുക്കൽ പിഴയടക്കൽ യന്ത്രങ്ങളായ എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്രതികരിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ ജാമ്യം നേടി ദിവ്യയും ദിവ്യയെപ്പോലെയുള്ളവരും ഇനിയും ഇത്തരം പേക്കുത്തുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും.